നിലമ്പൂർ എംഎൽഎ PV അൻവർ വിദേശത്ത് പോയതിന് ഘാന പ്രസിഡന്റിന്റെ ഫേസ്ബുക്ക് പേജിൽ ട്രോൾ മഴ. തന്റെ ഫേസ്ബുക്ക് പേജിൽ നിറയുന്ന അജ്ഞാത ഭാഷയിലുള്ള കമന്റുകൾ കണ്ട് കിളി പോയിരിക്കുകയാണ് ആഫ്രിക്കൻ രാജ്യമായ റിപ്പബ്ലിക് ഓഫ് ഘാനയുടെ പ്രസിഡന്റ് നാനാ കുഫോ അഡോയ്ക്ക്. സംഭവം മറ്റൊന്നുമല്ല, മലയാളികളുടെ സോഷ്യൽ മീഡിയ വിനോദമാണ് അദ്ദേഹത്തെ കുഴക്കിയിരിക്കുന്നത്. ഘാന പ്രസിഡന്റിന്റെ ഫേസ്ബുക്ക് പേജിൽ നിറയെ ഉള്ളത് മലയാളത്തിലുള്ള കമന്റുകളാണ്. കമന്റുകളിലെ ആവശ്യം ഏറെ കൗതുകകരവുമാണ്. നിലമ്പൂർ MLA PV അൻവറിനെ വിട്ടുതരണമെന്നാണ് മലയാളികൾ കൂട്ടത്തോടെ ഘാന പ്രസിഡന്റിനോട് ആവശ്യപ്പെടുന്നത്. ഇല്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും ഭീഷണി മുഴക്കുന്നുണ്ട്. PV അൻവർ ഘാനയിലാണുള്ളതെന്നും എന്തോ സാമ്പത്തിക തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ അവിടെ തടവിലാക്കിയിരിക്കുകയാണെന്നുമുള്ള അഭ്യൂഹം അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നതാണ്. ഈ കിംവദന്തിയെ ട്രോളിനുള്ള നല്ലൊരു അവസരമായി കണ്ടാണ് മലയാളികളുടെ ഫേസ്ബുക്ക് പൊങ്കാല. ട്രോളുകളും പരിഹാസങ്ങളും തന്നെയാണ് കമന്റുകളിൽ നിറയുന്നത്. ഘാന പ്രസിഡന്റിന്റെ ഏറ്റവും ഒടുവിലത്തെ ഫേസ്ബുക്ക് പോസ്റ്റിന് ലഭിച്ചിരിക്കുന്നത് 3000 കമന്റുകളാണ്, എല്ലാം ഒരേ ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ളത്. PV അൻവറിനെ ഉടൻ വിട്ടയക്കണമെന്നും ഇല്ലെങ്കിൽ ശക്തമായ നടപടികൾ നേരിടേണ്ടി വരുമെന്നും കമന്റുകളിൽ പറയുന്നു. അൻവറിനെ കുറിച്ചുള്ള നിരവധി വിശേഷങ്ങളും പരിഹാസങ്ങളും കൊണ്ട് സമ്പന്നമാണ് കമന്റുകൾ. ജപ്പാനും മഴമേഘങ്ങളുമെല്ലാം കമന്റുകളിൽ നിറയുന്നുണ്ട്. PV അൻവറിനെ കാണാനില്ലെന്ന് നേരത്തെ തന്നെ ആരോപണം ഉയർന്നിരുന്നതാണ്. കഴിഞ്ഞ ഒരു മാസത്തോളമായി അദ്ദേഹം മണ്ഡലത്തിലോ തിരുവനന്തപുരത്തോ അതോ സ്വന്തം വീട്ടിലോ പോലും ഇല്ലെന്ന് ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെ രംഗത്തെത്തുകയും ചെയ്തതാണ്. നിയമസഭാ സമ്മേളനത്തിൽ MLA പങ്കെടുക്കാതിരുന്നതും ആരോപണങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. തന്നെ കാണാനില്ലെന്ന ആരോപണത്തിന് അൻവർ ഫേസ്ബുക്കിൽ മറുപടി നൽകുകയും ചെയ്തതാണ്. ബിസിനസ് ആവശ്യത്തിന് ആഫ്രിക്കയിലാണുള്ളതെന്നും ബഡ്ജറ്റ് സമ്മേളനത്തിന് വരാൻ തയ്യാറെടുക്കവേ കോവിഡ് പോസിറ്റീവായെന്നും അദ്ദേഹം പോസ്റ്റിൽ വ്യക്തമാക്കിയിരുന്നു. ഇതിനിടയിലാണ് അദ്ദേഹം ഘാനയിലെ ജയിലിലാണെന്ന അഭ്യൂഹം പ്രചരിച്ചത്. താൻ ഘാന ജയിലിലാണെന്ന ആക്ഷേപത്തിന് മറുപടിയുമായി അൻവർ രംഗത്തെത്തിയിട്ടുണ്ട്. ഘാനയിൽ ജയിലിലാണത്രേ. ആഗ്രഹങ്ങൾ കൊള്ളാം, പക്ഷേ ആള് മാറിപ്പോയി. ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി വരവേ വെയിറ്റ് എന്നാണ് അൻവറിന്റെ ഏറ്റവും ഒടുവിലത്തെ ഫേസ്ബുക്ക് പോസ്റ്റ്. 2 ദിവസം മുമ്പിട്ട ഒരു പോസ്റ്റിലാണ് കോൺഗ്രസുകാർ കൂട്ടത്തോടെ കമന്റുമായി എത്തിയത്. അൻവറിനെ കാണാനില്ലെന്ന് ഒരാഴ്ച മുമ്പ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നിലമ്പൂർ പോലീസിലാണ് പരാതി നൽകിയത്. പരാതിക്കാരെല്ലാം ക്ഷമിക്കണം, താൻ ആഫ്രിക്കയിലാണെന്ന് അന്ന് PV അൻവർ മറുപടി നൽകി. പൊതുപ്രവർത്തകൻ എന്നതിനൊപ്പം താൻ ഒരു ബിസിനസ്സുകാരൻ കൂടിയാണ്. രാഷ്ട്രീയ പ്രവർത്തനമല്ല തന്റെ വരുമാന മാർഗം. അലവൻസിനേക്കാൾ ഏറിയ തുക ഓരോ മാസവും ചിലവഴിക്കേണ്ടി വരുന്നുമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തിരക്കിന് ശേഷം ബിസിനസ് ആവശ്യത്തിനാണ് വിദേശത്തേക്ക് വന്നത് PV അൻവർ മറുപടിയിൽ വ്യക്തമാക്കിയിരുന്നു. ഇതിനിടെയാണ് പുതിയ കമന്റ് യുദ്ധം നടക്കുന്നത്. ഞങ്ങളുടെ അൻവർ MLA വിട്ടുതരൂ, തോളിൽ ചെളി പുരണ്ട തോർത്തിട്ടയാൾ അങ്ങോട്ട് വന്നിരുന്നു, അയാളെ വിട്ടുതരണം, ഇനിയൊരു യുദ്ധം അൻവറിന് വേണ്ടിയുള്ളതാകും, ജപ്പാനിൽ നിന്നും കാർമേഘം എത്തിക്കാൻ ആകെയുള്ള ഒരാളാണ് അദ്ദേഹം, 2 അടി കൊടുത്തിട്ടെങ്കിലും തുറന്നു വിടൂ, ഇങ്ങനെയാണ് കമന്റുകൾ പോരുന്നത്. 1500ഓളം കമന്റുകളാണ് പോസ്റ്റിന് താഴെ വന്നിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്.